നമസ്കാരം. പാകിസ്ഥാനിലെ ലെഫ്റ്റനന്റ് ജനറൽ സർഫറാസ് അലിയും 6 പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും സഞ്ചരിച്ചിരുന്ന ഒരു ഹെലികോപ്റ്റർ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ അപകടത്തിൽ മുഴുവൻ സൈനികരും ലെഫ്റ്റനന്റ് ജനറലും അടക്കമുള്ളവർക്ക് ജീവൻ നഷ്ടമായിരുന്നു. പാകിസ്ഥാനെ ഏറെ ഞെട്ടിച്ച ഒരു ഹെലികോപ്റ്റർ അപകടം കൂടിയാണിത്. കാരണം ലെഫ്റ്റനന്റ് ജനറൽ സർഫറാസ് അലി ഒരു ഉന്നതനായ ഒരു ഹൈ പ്രൊഫൈൽ സൈനിക ഉദ്യോഗസ്ഥനാണ്. പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ, തെക്കൻ അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്വെറ്റ കോർപ്സിൻ്റെ കമാൻഡറാണ് അദ്ദേഹം. രാജ്യത്തിന് വേണ്ടി അദ്ദേഹം വലിയ സേവനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളിലൊന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് സർഫറാസ് അലി. അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു സൈനിക സംഘത്തിന് ഹെലികോപ്റ്റർ അപകടത്തിൽ ജീവൻ നഷ്ടമായത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാരണം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, പാകിസ്ഥാൻ പ്രസിഡൻ്റ് എന്നിവരടക്കം വലിയ നടുക്കം രേഖപ്പെടുത്തിയ ഒരു ഹെലികോപ്റ്റർ അപകടമാണ്. ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് എന്ന് പാകിസ്ഥാൻ ഒരു പ്രഥമ ദൃഷ്ട്യാ അന്വേഷണം നടത്തിയിരുന്നു. അട്ടിമറിയാകാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞിരുന്നില്ല. കാരണം അട്ടിമറി നടക്കാനുള്ള ഈ ഹെലികോപ്റ്ററിനെ ആരെങ്കിലും വെടിവെച്ചിട്ടതാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു തീരുമാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ സൈന്യവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ. കാരണം ഈ അപകടം നടന്നിരിക്കുന്നത് ബലൂചിസ്ഥാനിൽ വെച്ചാണ്. ബലൂചിസ്ഥാനിലെ ഒരു എയർ ബേസിൽ നിന്ന് പറന്ന് ഉയർന്ന് അധിക സമയം കഴിയുന്നതിന് മുന്നേ ഈ ഹെലികോപ്റ്റർ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. തുടർന്ന് ഈ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിരുന്ന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനടക്കം എല്ലാവരും മരിച്ചു എന്ന വാർത്തയാണ് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. പക്ഷേ പാകിസ്ഥാൻ സംശയിച്ചതുപോലെ തന്നെ നടന്നിരിക്കുന്നു. കാരണം ഇതൊരു അട്ടിമറി തന്നെയാണ് എന്ന് ബലൂചിസ്ഥാനിലെ ചില സംഘടനകൾ, ചില വിഘടനവാദ സംഘടനകൾ ഇന്ന് ഈ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിൻ്റെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ അവകാശം ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് തങ്ങൾ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് തന്നെയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് BRAS എന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആംഡ് ഫോഴ്സ് എന്ന സംഘടന ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ അപകടത്തിൻ്റെ കാരണം ബലൂചിസ്ഥാനിൽ ജനാധിപത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാനെതിരെ ഒരു ആഭ്യന്തര കലഹം നടക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ പാകിസ്ഥാൻ്റെ മതരാഷ്ട്രം എന്ന സങ്കല്പത്തിന് വിരുദ്ധമായി സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനകൾ ഇവിടെ ആഭ്യന്തര കലാപം നടത്തി വരികയായിരുന്നു. വർഷങ്ങളായി ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ, വിഘടനവാദ സംഘടനകളെ പാകിസ്ഥാനെ ഈ സംഘടനകൾ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ ഇതുവരെ ഇത്തരം സംഘടനകൾ നടത്തിയിരുന്നില്ല. ചെറിയ ചെറിയ സമരങ്ങൾ, ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ നടത്തി വിഘടനവാദ പ്രവർത്തനങ്ങൾ, അതായത് പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ ലോകത്തിനു മുന്നിൽ സന്ദേശം നൽകുക മാത്രമാണ് ഇത്തരം സംഘടനകൾ ചെയ്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി പാകിസ്ഥാനിൽ ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി, പാകിസ്ഥാനിൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നതിൻ്റെ സൂചനകളാണ് ബലൂചിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ. പാകിസ്ഥാൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു സൈനിക ഓഫീസറെ തന്നെ വകവരുത്താനായി ആഭ്യന്തര കലാപം നടത്തുന്ന സംഘടനകളിൽ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പാകിസ്ഥാനെ ഇത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം രാജ്യത്ത് വിദേശ ധനസഹായം ഉൾപ്പെടെയുള്ളവ നിലച്ചു പോയിരിക്കുന്നു. തീവ്രവാദികൾക്ക് നൽകുന്ന സപ്പോർട്ട്, തീവ്രവാദികൾക്ക് നൽകുന്ന പിന്തുണ, ഇതിൻ്റെ പേരിൽ അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ, ഈ സഹായങ്ങൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. FATF എന്ന സംഘടന ഈ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയതിനെ തുടർന്ന് പാകിസ്ഥാന് വിദേശ സഹായങ്ങളോ വിദേശ വായ്പകളോ വിദേശ സഹായങ്ങളോ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുകയാണ് ഇന്ന് പാകിസ്ഥാൻ. ഇമ്രാൻഖാനെ പുറത്താക്കി പുതിയൊരു ബദൽ സർക്കാർ രൂപീകരിക്കാൻ അവിടെ സാധിച്ചു. താൽക്കാലികമായി രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ
സാധിച്ചു. പക്ഷേ ഇമ്രാൻഖാനെ അനുകൂലിക്കുന്ന വലിയൊരു ജനവിഭാഗം അവിടെ തെരുവുകളിൽ പ്രക്ഷോഭം അഴിച്ചുവിടുകയാണ്. ഈ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് സാമ്പത്തികമായി രാഷ്ട്രത്തിൻ്റെ അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് വിഘടനവാദികൾ പാകിസ്ഥാനിൽ ശക്തി പ്രാപിക്കുന്നു എന്നതാണ് ഈ സംഭവം. ഹെലികോപ്റ്റർ അപകടം നൽകുന്ന സൂചന. പക്ഷേ ആഭ്യന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ, ഇത്ര രൂക്ഷമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാൻ നേരിടുന്നത് ഇതാദ്യമായിട്ടാണ്. ജമ്മു കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിക്കാനുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത്, സർവ പിന്തുണയും നൽകുന്നത് പാകിസ്ഥാനായിരുന്നു. പക്ഷേ ഇന്ന് അതേ പ്രശ്നത്തിൽ തന്നെ പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ പ്രദേശം സ്വതന്ത്രമാകാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ വിപ്ലവകാരികൾ അല്ലെങ്കിൽ അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സംഘടനകൾ ഇന്ന് സൈനികമായി തന്നെ പാകിസ്ഥാൻ്റെ സൈനിക ഹെലികോപ്റ്റർ വെടിവെച്ചിടുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഇത് ഇന്ന് നേരിടുന്നത് ഏറ്റവും വലിയ സുരക്ഷാ പ്രശ്നമാണ്. ഈ അടുത്ത കാലത്തായി പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നിരവധി തവണ തിരിച്ചടിയേറ്റിരുന്നു. ഇന്ത്യയുടെ ഒരു പോർമുനയില്ലാത്ത മിസൈൽ അബദ്ധത്തിൽ പാകിസ്ഥാന് ഉള്ളിലേക്ക് കടന്നിരുന്നു. പക്ഷേ ഇതിനോട് പ്രതികരിക്കാൻ അന്ന് പാകിസ്ഥാന് സൈനികമായി സാധിച്ചില്ല. ഇതിനോ തിരിച്ചടി എന്നോണം ഒരു മിസൈൽ പാകിസ്ഥാൻ വിക്ഷേപിച്ചുവെങ്കിലും അത് പ്രവർത്തിച്ചിരുന്നില്ല. അങ്ങനെ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള ഒരു വലിയ ആയുധ സംഭരണശാല തീപിടിച്ചിരുന്നു. ഇങ്ങനെ പ്രതിരോധ രംഗത്ത് വലിയ വലിയ തിരിച്ചടികൾ നേരിട്ടു വരികയായിരുന്നു പാകിസ്ഥാൻ. അതിലെ ഏറ്റവും ഒടുവിലെത്തേതാണ് ഈ ഹെലികോപ്റ്റർ അപകടം. ആ ഹെലികോപ്റ്റർ അപകടത്തിൽ പാകിസ്ഥാൻ്റെ ഉന്നതനായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ ജീവൻ നഷ്ടമാകുന്നു എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കാര്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.